ലൈക്കൻലൈവ് ആരംഭിക്കുകയാണ്. പൂമുഖം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി വാസ്തുശാസ്ത്ര വിജ്ഞാന പീഠം പ്രസിഡന്റും വാസ്തു ആചാര്യൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായരാണ് അദ്ദേഹത്തെ ഈ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. ഒന്ന്, നമ്മൾ വീട് പണിയുമ്പോൾ വാസ്തു നോക്കി കൃത്യമായാണ് എല്ലാവരും പണിഞ്ഞു വരുമ്പോൾ വീണ്ടും സംശയങ്ങൾ വരുന്നത് മുറികളുടെ കാര്യത്തിൽ, അതിൻ്റെ വാതിലിൻ്റെ കാര്യത്തിൽ. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ്. അതിൽ അതുപോലെ ഒരു ചോദ്യം ഇതിനകത്ത് നമുക്ക് വന്നിരിക്കുന്നത്, വീടെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ പേരിടുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംശയമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ദൃഷ്ടിദോഷം സംഭവിക്കും. ആദ്യം നമുക്ക് പേരിടലിലേക്ക് പോകാം. വീടിന് പേരിടുന്നത് നമുക്ക് നക്ഷത്രങ്ങളുടെ പേരിടാമോ അല്ലെങ്കിൽ വ്യക്തികളുടെ പേരിടാമോ എന്നുള്ള തരത്തിലുള്ള ഒരു സംശയമുണ്ട്. അത് ഏതാണ് കൂടുതൽ ഉചിതം എന്നുള്ളതാണ്. സാധാരണ എപ്പോഴും ഞാൻ കണ്ടുവരുന്നത് ഇപ്പോൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒരു പേരിടാൻ വേണ്ടി ഇവരിങ്ങനെ കൂടി ആലോചിക്കും. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരു കുട്ടി ഉണ്ടാകും അല്ലെങ്കിൽ രണ്ട് കുട്ടികളാകും. ഇവരെ എല്ലാവരെയും കുട്ടികളുടെയും അച്ഛൻ്റെയും അമ്മമാരുടെയും എല്ലാം കൂടെ ഇംഗ്ലീഷ് അക്ഷരങ്ങളൊക്കെ ചേർത്തിട്ട് അവർ പുതിയ നെയിം കണ്ടെത്താറുണ്ട്. അത് ന്യൂമറോളജിപരമായിട്ട് അവർ കൊണ്ടുപോയി പരിശോധിച്ച ശേഷം ആ ഒരു വീടിനിടുന്നുണ്ട്. അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല, കാരണം എല്ലാവരുടെയും ആ വീടിൻ്റെ അംശം അതിനകത്തുണ്ടെന്നറിയാം. പേരുകൾ ഒരക്ഷരങ്ങൾ പേരിൻ്റെ ആദ്യ അക്ഷരം അല്ലെങ്കിൽ അവസാനത്തെ അക്ഷരം ഇങ്ങനെയൊക്കെ എടുത്ത് കൂട്ടിക്കലർത്തി പേരിടുന്നുണ്ട്. മറിച്ച് ഇപ്പം നക്ഷത്രം 27 നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ ഈ നക്ഷത്രങ്ങളിൽ ചില നക്ഷത്രങ്ങൾ പോസിറ്റീവാണ്, അത് ഇടുന്നതിന് കാരണം ആ വ്യക്തിക്ക് പോസിറ്റീവായിരിക്കും, അങ്ങനെ ഇടുന്നതിന് തടസ്സമില്ല. ജനറലായിട്ട് കുറേ പേരുകളുണ്ട്, കുറേ പേരുണ്ട്. നമ്മുടെ ഹിന്ദു ആചാരപ്രകാരമുള്ള ചില ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ട് സോപാനം, ഞാൻ ഉദാഹരണം സോപാനം എന്ന് പറയുമ്പോൾ അർത്ഥമാണ് ക്ഷേത്രമായിട്ട് ഒരു ബന്ധമാണ് അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചില പേരിലിടാറുണ്ട്. പിന്നെ ജനറലായിട്ട് കുറേ പേരുകളുണ്ട്, അതൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഈ പേരിടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളുടെയും അല്ലെങ്കിൽ ആ വീട് പണിഞ്ഞ അവരുടെ ഇഷ്ടങ്ങളാണ്. ആരും ആരും തന്നെ അതിൽ കൂട്ടിക്കലർത്താൻ പാടില്ല, അവരുടെ ഇഷ്ടമാണ് അവർ പേര് കൊടുക്കുന്നുള്ളത്. പിന്നെ ചില ആൾക്കാർ പുതിയ നെയിമുകൾ തിരഞ്ഞെടുത്തിടുന്നുണ്ട്, ചില ആൾക്ക് പഴയ പേരുകൾ തന്നെ ഇടുന്നുണ്ട്, അതൊക്കെ അവർക്ക് വിട്ടുകൊടുക്കണം. അങ്ങനെ ഒരു തടസ്സമാനത്തില്ല. നക്ഷത്രങ്ങൾ എല്ലാ നക്ഷത്രവും നമുക്ക് പോസിറ്റീവായിരിക്കില്ല, കാരണം ആ ജനിച്ച അവരുടെ അതൊന്നും നോക്കണം. ന്യൂമറോളജിപരമായിട്ട് നോക്കിയിട്ട് സംഖ്യാശാസ്ത്രം ഇതിൽ പേരിടുമ്പോൾ ഒരു ഇതിനകത്ത് കൂട്ടിക്കലർത്തിയിടുന്നതാണ് ഏറ്റവും നല്ലത്. അത് ചില ഇതിൽ ചോദിച്ചിട്ടുള്ള ഈ നക്ഷത്രങ്ങളുടെ ആകുമ്പോൾ ഏത് നക്ഷത്രത്തിൻ്റെ നക്ഷത്രങ്ങളുടെ പേരിടുന്ന കൂടുതലാണ്, അത് അവർ ഏത് നക്ഷത്രത്തിലാണ് ജനിച്ചെന്ന് നോക്കണം. അതോട് ബന്ധപ്പെടുത്തന്നെ ഇടേണ്ടത്. 27 നക്ഷത്രം ആ ഗ്രഹനാഥ അല്ലെങ്കിൽ ഗ്രഹനാഥൻ ഏത് നക്ഷത്രത്തിലാണ് ജനിച്ചത് എന്ന് നോക്കിയിട്ടാണ് ഇടേണ്ടത്. പിന്നെ ഈ ചോദ്യം അതിന് വന്നിട്ടുള്ളത്, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ചോദ്യം, വീടിന് ദൃഷ്ടിദോഷം സംഭവിക്കുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ് അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? വീടിന് ദൃഷ്ടിദോഷം എന്ന് വെച്ചാൽ പടി കൊടുത്ത് അടി വാങ്ങുന്ന ഒരു സമ്പ്രദായം നമ്മൾ പറയാറുണ്ടല്ലോ. ചില വീടുകൾ അമിതമായ എലിവേഷൻ, വീടിനകത്ത് കയറി യാതൊരുവിധ സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരിക്കില്ല, വളരെ പരിമിതമായിരിക്കും കാര്യങ്ങൾ. എന്നാൽ വീടിൻ്റെ പുറത്ത് റോട്ടിൽ നോക്കുമ്പോൾ അപാരമായിട്ടുള്ളൊരു എലിവേഷൻ അതിൽ കൂടെ നിന്ന് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പോകാൻ വീട്. അപ്പോൾ എല്ലാവരെയും കണ്ണൊരുപോലെ ഇരിക്കില്ല, അത് ദൃഷ്ടിദോഷം ഉണ്ടാവും. ഇപ്പം കളേഴ്സ് ആയിരുന്നാലും ശരി, അതിൻ്റെ ആകൃതി ആയാലും ശരി, എലിവേഷൻ അങ്ങനെ ഒരു ചില ഒരു ആപ്പിൾ കാണാൻ നല്ല ഭംഗിയാണ്, അത് കടിക്കുമ്പോൾ പുഴുക്കത്തുണ്ടെങ്കിൽ നമ്മൾ കളയേണ്ടി വരും. ഇതേ സിറ്റുവേഷൻ ഇങ്ങനെയുള്ള വീട് അത് നമുക്ക് ദൃഷ്ടിദോഷം മാത്രമല്ല, ഇങ്ങനെ അമിതമായ എലിവേഷൻ കൂട്ടത്തുള്ള വീടുകൾക്ക് അകത്ത് യാതൊരുവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അമിതമായ ചില വീടുകളിൽ 10,000, 4,000, 5,000, 6,000 സ്ക്വയർ ഫീറ്റൊക്കെ വീട് വെച്ചിരിക്കും. അതിനകത്ത് ശരിയായിട്ട് ഉപയോഗിക്കാൻ എത്രത്തോളം സ്ഥലമുണ്ടെന്ന് വെച്ചിരുന്നാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഭയങ്കരമായി എല്ലാ ഹാളുകളും തന്നെയായിരിക്കും. ചില കണക്കുമ്പോൾ ഇത്രയും വലിയ വീടുമ്പോൾ താഴെ 2 ബെഡ്റൂം പോലും കാണില്ല, എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള അതൊക്കെ. പിന്നെ ഈ ദൃഷ്ടിദോഷം കൂടാകുമ്പോൾ ദൃഷ്ടിദോഷം എന്ന് വെച്ചിരുന്നാൽ അത് പൂജയിലും കാര്യങ്ങളും കൂടെയൊക്കെ ചില ആൾക്കാർ മാറ്റുന്നുണ്ട്. ചില ആൾക്കാരുടെ സമയദോഷം ഉണ്ടെങ്കിൽ അവർ കഷ്ടപ്പെടുന്നുമുണ്ട്. അതൊക്കെ ഒരാൾക്കാരുടെ വിരിയെന്നേ പറയാൻ പറ്റുള്ളൂ. ഈ തെക്ക് ഭാഗത്ത് പ്രധാന വാതിൽ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഒരു ആൾ ചോദിച്ചിട്ടുണ്ട്. അതായത് തെക്ക് ഭാഗത്ത് തെക്ക് ദർശനം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും തെക്ക് ദർശനം നമുക്ക് ഒഴിവാക്കണമെന്ന് ഞാൻ പറയില്ല. തെക്ക് ദർശനമായിട്ട് വരുന്ന വീടുകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നല്ലതാണ്. എന്നാൽ
പ്രധാനപ്പെട്ട പാല് കൊടുക്കുന്ന ഉച്ചം നീചെന്നൊരു കണക്കുണ്ട്. ഉച്ച സ്ഥാനത്ത് തന്നെ ആയിരിക്കണം. അതെന്താണ് ഉച്ചം നീചെന്ന് വെച്ചാൽ, തെക്ക് ദർശനമാണ് തെക്കിൻ്റെ മദ്യം എടുത്തിട്ട് കിഴക്കോട്ട് മാറി മാത്രമേ പ്രധാനപ്പെട്ട വാതിൽ വരാൻ പാടുള്ളൂ. തെക്കിൻ്റെ മദ്യം എടുത്തിട്ട് പിന്നെ പടിഞ്ഞാട്ട് ഒരിക്കലും തന്നെ എടുക്കാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പ്രധാനപ്പെട്ട വാതിൽ ശ്വസനം തെക്കിൻ്റെ അത് നല്ല സ്ഥാനത്താണെങ്കിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് ഏറ്റവും നല്ലത് തെക്ക് ദർശനമാണ്. ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് കാര്യങ്ങളെല്ലാം തന്നെ തെക്ക് ദർശനം നല്ലതാണ്. തെക്ക് ദർശനത്തെ ഒരിക്കലും തള്ളി പറയാനേ പാടില്ല. മഹാദിക്കുകളായ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് നാലും എൻ്റെ അഭിപ്രായത്തിൽ നാലും ഒരുപോലെ തന്നെയാണ്. കിഴക്കിനും വടക്കിനും ഒന്നും കൂടുതലുണ്ടോ അങ്ങനെയൊന്നും പറഞ്ഞാൽ തെറ്റാണ്. നാലും ഒരുപോലെ, പക്ഷേ ഇവിടെ ഇതെല്ലാം തന്നെ നമുക്ക് പ്രധാനപ്പെട്ട വാതിലിൻ്റെ സ്ഥാനങ്ങളുണ്ട്. പിന്നെ ഈ ചിലപ്പോൾ ഈ ബ്രഹ്മസൂത്രം പാസ് ചെയ്യേണ്ടത് പണ്ടത്തെ പോലെ നേരെ നടുക്കെടുത്ത് വെച്ച് കൊടുക്കും വാതിൽ. ഈ സൂത്രങ്ങളൊന്നും ഈ വാതിലിനകത്തോട് ഈ കോൺക്രീറ്റ് വീണ്ടും പോകാൻ പാടില്ല. തങ്ങി ഊർജ്ജം തങ്ങി നിന്ന് തങ്ങി തങ്ങി നിന്ന് ഔട്ടായി പോകണം. ഇല്ലെങ്കിൽ നിന്ന ഊർജ്ജത്തെ വന്ന ഊർജ്ജം ഔട്ട് ചെയ്ത് വെളിയിലേക്ക് പോകും എന്ന അസ്വസ്ഥയായിരിക്കും ഫലം. അത് പഴയ വീട്ടിലൊക്കെ ആകുമ്പോൾ നേരെ കുഴപ്പമില്ല ഇതല്ലേ നടച്ചു. അപ്പോൾ ഇതിന് ഒരുപാട് കാര്യങ്ങൾ കണക്കുണ്ട്. ഇത് പണ്ടത്തെ തച്ച് ശാസ്ത്രം ഈ വാസ്തുശാസ്ത്രം കൊണ്ട് കൂട്ടിക്കലർത്തിക്കളി. പണ്ടത്തെ ആരൂഢത്തിൻ്റെ കണക്കുകളൊന്നും തന്നെ ഇന്നത്തെ കോൺക്രീറ്റ് വീട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പണ്ട് പറയണം ഇപ്പോൾ പറയണം ഈ ആരൂഢത്തിൻ്റെ ഇപ്പോഴത്തെ ആരൂഢത്തിൻ്റെ കണക്കും പ്രകാരം കോൺക്രീറ്റ് വീട്ടിൽ പണിയാൻ പറ്റുക. പണിഞ്ഞ വീട്ടിലെല്ലാം തന്നെ അപാകത തന്നെയാണ്. അങ്കണം നാട് മധ്യത്തിൽ ബ്രഹ്മസ്ഥാനം വെട്ടി കുഴിച്ച് വെള്ളം നിറച്ച് അല്ലെങ്കിൽ അങ്ങനെ വേറെ അതെല്ലാം ഇപ്പോഴും എല്ലാം തന്നെ മണ്ണിട്ട് വലി വില്ലുറക്കം ഒന്നും വലിയ പാടാണ് കറക്റ്റ് ചെയ്യാനൊക്കെ. ഒരുപാട് ആപത്തിലേക്ക് പോവുകയാണ്. നമുക്ക് ആ കണക്കിലൊന്നും തന്നെ ഇപ്പോഴത്തെ പിടി. പിന്നെ സമ്പത്തുണ്ടെങ്കിൽ തടിയിൽ ചെയ്തോ നല്ലത് തന്നെ. ഓരോ ശാലകളൊക്കെ ചെയ്യാം. നമുക്ക് ഇന്നിപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള സംശയങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ ദിക്കിൻ്റെ കാര്യം തന്നെയാണ്. ഏത് ദിക്കിലും ദർശനം വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. ചില ആൾക്കാർക്കൊരു പേടിയെന്ന് പറയുന്നത് തെക്ക് ദർശനം വന്നു കഴിഞ്ഞാൽ അത് ദോഷകരമായി ബാധിക്കുമെന്ന്. പക്ഷേ തെക്കാണ് ഏറ്റവും അനുയോജ്യമായി വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വിശകലനം ചെയ്തിട്ടുള്ളത്. തീർച്ചയായും നമ്മളുടെ ഈ എപ്പിസോഡ് നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. നമ്മൾ മറ്റ് ചോദ്യങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും നമസ്കാരം.